നമസ്കാരം. ബി പോസിറ്റീവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സിസ്ന. നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമാക്കുന്നത് നമുക്കുണ്ടാകുന്ന ബന്ധങ്ങൾ തന്നെയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ പഠനസ്ഥലത്ത് നമുക്കുണ്ടാകുന്ന ബന്ധങ്ങൾ, അയൽവക്കക്കാർ, അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്ന ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട്. ഈ ബന്ധങ്ങളെയെല്ലാം അതിൻ്റെ നിറത്തോടും ഊഷ്മളതയോടും സംരക്ഷിച്ചു പോരണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന ബന്ധങ്ങളെ എങ്ങനെ നിലനിർത്താം? അതിനായി ആദ്യം തന്നെ കുറച്ച് ടിപ്പുകൾ പറയാം. പ്രഥമ പ്രാധാന്യമുള്ള ഒന്നായി എനിക്ക് തോന്നുന്നത് പുഞ്ചിരിയാണ്, ഒരു സ്മൈൽ. ഒരു പുഞ്ചിരിയിൽ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. അതിൽ എല്ലാം ഇരിക്കുന്നുണ്ട്. ഒരു കഥയുണ്ട്. ഒരു ഭക്ഷ്യ സംസ്കരണ ശാലയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അയാൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ അനേകം ശീതീകരണ മുറികൾ ഉണ്ടായിരുന്നു. അതിന്റെ എന്തോ തകരാർ പരിശോധിക്കാൻ കയറിയ അയാൾ ഒരു മുറിയിൽ ലോക്കായി. അയാൾക്ക് അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. സമയം പോകുന്തോറും അയാൾ പരിഭ്രാന്തനായി. പുറം ലോകവുമായി ബന്ധപ്പെടാൻ അയാൾക്ക് ഒരു മാർഗവും ഇല്ലായിരുന്നു. താൻ തണുത്തുറഞ്ഞ് ഈ മുറിയിൽ തന്നെ അവസാനിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായി. പ്രായമായ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അയാൾ ആലോചിച്ചു. സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന തന്റെ ഭാര്യയുടെയും നിഷ്കളങ്കരായ തന്റെ രണ്ട് കുഞ്ഞുമക്കളുടെ മുഖവും അയാളുടെ ഓർമ്മയിൽ വന്നു. സർവശക്തിയും ഉപയോഗിച്ച് അയാൾ ആ മുറിയുടെ വാതിക്കൽ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. ആ മുറിയുടെ വാതിൽ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു തുടങ്ങിയ ആ സമയത്താണ് ആ മുറിയുടെ വാതിൽ പെട്ടെന്ന് തുറന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനെയും മറ്റു രണ്ട് ഉദ്യോഗസ്ഥരെയും അയാൾ കണ്ടു. അപ്പോഴേക്കും അയാളുടെ ബോധം മറഞ്ഞിരുന്നു. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്റെ ജീവൻ രക്ഷിച്ചത് ആ സെക്യൂരിറ്റിക്കാരനാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാളോട് ആ സെക്യൂരിറ്റിക്കാരനോട് ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, താങ്കൾക്ക് ഞാൻ ഇതിനുള്ളിൽ പെട്ടുപോയെന്ന് എങ്ങനെ മനസ്സിലായി? അതിനാ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. കഴിഞ്ഞ 30 വർഷത്തോളമായി ഞാൻ ഈ കമ്പനിയിൽ ജോലി നോക്കുന്നു. ഇതുവരെ സാർ മാത്രമേ രാവിലെ എന്നെ അഭിസംബോധന ചെയ്ത് എന്നെ നോക്കി പുഞ്ചിരിച്ച് കമ്പനിയിലേക്ക് കയറി പോവാറുള്ളൂ. ഇന്ന് രാവിലെയും താങ്കൾ അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം താങ്കൾ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ലഭിക്കാറുള്ള ആ പുഞ്ചിരിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് വൈകുന്നേരം താങ്കളെ കാണാതിരുന്നപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളെ അന്വേഷിച്ച് ആ മുറിയുടെ വാതിക്കൽ വരെ എത്തിയത്. നോക്കൂ, ഇനി പറയൂ, പുഞ്ചിരിക്ക് ഒരു ജീവന്റെ വിലയില്ലേ? ജീവിതത്തിലെ സ്ട്രെസ്സും ടെൻഷനും മനസ്സിനെ ബാധിച്ച് ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നതിൽ നിന്ന് ഒരു പുഞ്ചിരി നിങ്ങളെ രക്ഷിച്ചേക്കാം. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഭർത്താവും ഭാര്യയും പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിത്തിരി സമയം ചിലവഴിച്ചു നോക്കൂ. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോട്, പഠന സ്ഥലത്ത് സഹപാഠികളോട് ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ. പരിചയമുള്ളവരോട് മാത്രമല്ല, വഴിയിൽ കണ്ടുമുട്ടുന്നവരോടും ഒന്ന് പുഞ്ചിരിക്കൂ. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളോട് പുഞ്ചിരി കിട്ടുന്നവരുടെ ജീവിതവും സുന്ദരമാകും. രണ്ടാമത്തെ ടിപ്പ്, ഹഗ് ചെയ്യുക. അതെ, ആലിംഗനം. ഒരു ഹഗ്, ഒരു ആലിംഗനം കൊണ്ട് അത് നമ്മുടെ ബന്ധങ്ങളിൽ വിശ്വാസവും സുരക്ഷിതത്വവും ഉണ്ടാക്കും. നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠ, ഏകാന്തത, ദേഷ്യം എന്നിവയെല്ലാം അത് അകറ്റും. വളരെ കാലമായി കാണാതിരുന്ന പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ, അവരെ ആലിംഗനം ചെയ്യുമ്പോൾ, അവർ നമ്മൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്നും അവരെ നമ്മൾ എത്രമാത്രം മിസ് ചെയ്തു എന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് പറയേണ്ടി വരില്ല. പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയ എറിക് എറിക്സൺ പറയുന്നത്, എല്ലാ മനുഷ്യരും 8 വളർച്ച അല്ലെങ്കിൽ വികസന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടമായി അദ്ദേഹം പറയുന്നത് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് എന്ന കാര്യത്തെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങളിൽ 2 വയസ്സുവരെ ട്രസ്റ്റ് എന്നൊരു ഫീലിംഗ് വളർത്തിയെടുക്കേണ്ടതുണ്ട്. കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അവന് ഭക്ഷണം കിട്ടണം. അവന്റെ അസ്വസ്ഥതകളിൽ അവന് ആശ്വാസം കിട്ടണം. അവനെ താലോലിക്കാൻ ആളുണ്ടാവണം. അങ്ങനെയല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ അവൻ ആരെയും വിശ്വസിക്കാത്ത ഒരവസ്ഥ വരും. അതുപോലെ തന്നെ യഥാർത്ഥ ആലിംഗനം ലഭിക്കാത്ത കുട്ടികൾ നടക്കാനും സംസാരിക്കാനും വായിക്കാനും താമസിക്കുമെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹഗ്ഗിന്, അതായത് ആ ഒരു ആലിംഗനത്തിന്, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് ഒരു സുപ്രധാന പങ്കുണ്ട്. അതെ, അത് ചിലപ്പോൾ ഒരു തെറാപ്പിയേക്കാളും മനുഷ്യന് ഗുണം ചെയ്തേക്കാം.